ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സ്വാഗതം ഓണാഘോഷം കഴിഞ്ഞ് എല്ലാവരും ഫ്രഷ് ആയിട്ടിരിക്കുക അല്ലേ അപ്പം നമുക്കൊരു കുബൂസ് ഉണ്ടാക്കാം കുബൂസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനെടുത്തിരിക്കുന്നത് രണ്ട് ഗ്ലാസ് മൈദയും അതേ ഗ്ലാസ്സിൽ തന്നെ ഒരു ഗ്ലാസ് ആട്ടമാവും ഗോതമ്പ് പൗടി അതുമായിട്ട് എടുത്തിരിക്കുന്നത് അപ്പോൾ അത്രയും രണ്ട് കപ്പ് മൈദമാവും ഒരു കപ്പ് ഗോതമ്പ് മാവും കൂടി മിക്സ് ചെയ്തിട്ട് അതിനകത്തേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് ഒരു ടേബിൾ സ്പൂൺ ഒലിവ് ഒലിവ് ഓയിലോ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലോ എന്താ നിങ്ങളുടെ കയ്യിലുള്ള എന്ന് അത് ചേർക്കുക എന്നിട്ട് അതൊക്കെ കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കണം ഉപ്പും നമ്മുടെ നമ്മളിപ്പോൾ ഓയിലൊഴിച്ചില്ല ആ ഓയിലക്കൂടി എല്ലാവ പിന്നെ ഇത് ഒരു അര ഗ്ലാസ് ചെറു ചൂടുള്ള പാലിൽ ഒരു ടീസ്പൂൺ പഞ്ചസാരയും അര ടീസ്പൂൺ ഈസ്റ്റും കൂടി യോജിപ്പിച്ച് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് എടുത്തതാണ് കേട്ടോ അപ്പോൾ ആ ഈസ്റ്റൊക്കെ നന്നായിട്ട് പൊങ്ങി വരും അപ്പോൾ ഞാൻ പാലാണ് ഉപയോഗിച്ചിട്ടുള്ളത് അര ഗ്ലാസ് പാൽ അതിപ്പോൾ പാൽ നിങ്ങളുടെ കയ്യിൽ ഇല്ലെങ്കിൽ നേരി ചൂടുള്ള വെള്ളം ചൂടുവെള്ളമായാലും മതി ചെറിയ ചൂടേ പാടുള്ളൂ ചൂട് കൂടി പോയാൽ ഈസ്റ്റ് നന്നായിട്ട് പൊന്തി വരില്ല അപ്പോൾ പാലാണെങ്കിൽ കുറച്ചുകൂടി സോഫ്റ്റ് ആയിരിക്കും അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പാൽ പാലുപയോഗിച്ചത് പാലില്ല അല്ലെങ്കിൽ ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ വെള്ളം ഉപയോഗിച്ചാലും മതി എന്നിട്ടിതേ ഞാൻ കുറച്ച് വെള്ളവും കൂടി ചേർക്കേണ്ട കേട്ടോ അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ ഇത് മാവ് കറക്റ്റ് പാകമാകാൻ വേണ്ടിയിട്ട് ഒരു ഗ്ലാസ് പാൽ ഉപയോഗിച്ചിട്ടുണ്ട് കേട്ടോ അര ഗ്ലാസ് പാലും അര ഗ്ലാസ് വെള്ളവുമാണ് കേട്ടോ ഞാൻ ഉപയോഗിച്ചത് അപ്പോൾ ഒരു ഗ്ലാസ് വെള്ളമാണെങ്കിൽ ഒരു ഗ്ലാസ് വെള്ളം പാലാണെങ്കിൽ ഒരു ഗ്ലാസ് പാൽ എന്നിട്ട് അത് നന്നായിട്ട് യോജിപ്പിച്ചിട്ട് ഞാൻ അത് വേറൊരു പാത്രത്തിലേക്ക് അതൊന്ന് പൊങ്ങാൻ വയ്ക്കണം നമുക്ക് അപ്പോൾ ആ പൊങ്ങാൻ വയ്ക്കുമ്പോൾ നമ്മൾ എന്തു ചെയ്യണം അതൊന്ന് കറക്റ്റ് ലെവല് ഒന്ന് എണ്ണ വരട്ടി ഒന്ന് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചിട്ട് അധികം എണ്ണയൊന്നും വേണ്ട ചെറുതായിട്ടൊന്നും എണ്ണ കാരണം എന്ന് വെച്ചാൽ അത് പാത്രത്തിൽ ഒട്ടിപ്പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് എന്നിട്ട് നമ്മളതൊന്ന് ഞാനൊന്ന് ഷേപ്പ് ചെയ്യാൻ വേണ്ടി കയ്യിലെടുത്തതാണ് കേട്ടോ കാരണം എന്താ വെച്ചാൽ ശരിക്കും കിച്ചൺ ടോപ്പും ഇട്ടാണ് ചെയ്യണ്ട ചെയ്യാറ് പക്ഷെ അവിടെ ഇത് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അവിടെ ഒത്തിരി വെളിച്ചത്തിൻ്റെ പ്രശ്നമുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പം ഇവിടെ വെച്ചാൽ അപ്പോൾ ഇവിടെ ഇത്തിരി അസൗകര്യമുണ്ട് ചെയ്യാനായിട്ട് എന്നിട്ട് നമ്മൾ എണ്ണ ഒന്ന് പതുക്കെ എണ്ണ പുരട്ടിയിട്ട് ഒരു കോട്ടൺ തുണി കൊണ്ട് അതൊന്നും മൂടി വയ്ക്കണം ഇതിപ്പോൾ നമുക്കിനി കുമ്പൂസ് ഉണ്ടാക്കിയിട്ടും അതൊന്ന് പത്ത് മിനിറ്റ് മൂടി വയ്ക്കേണ്ടതുണ്ട് അപ്പോൾ ഇത്തിരി വലിയ തുണി ഞാൻ എടുത്തു എന്നിട്ടിതൊരു രണ്ട് മണിക്കൂറെങ്കിലും കുറഞ്ഞത് വയ്ക്കണം രണ്ട് മുതൽ നാല് മണിക്കൂർ വരെയെങ്കിലും വയ്ക്കാം ഞാനിപ്പോൾ ഇതൊരു രണ്ടര മണിക്കൂർ വച്ചിട്ടുണ്ട് അപ്പോൾ നന്നായിട്ട് പൊന്തി വന്ന് വരും ഇങ്ങനെ നന്നായി ഇരട്ടിയാകും നമ്മൾ എത്രയാണോ വെച്ചാൽ അതിൻ്റെ ഇരട്ടിയായിട്ട് പൊന്തി വരും എന്നിട്ട് ഇനി അധികം കുഴക്കേണ്ട കേട്ടോ അപ്പോൾ അതൊക്കെ അതൊന്ന് യോജിപ്പിച്ചാൽ മതി വല്ലാണ്ട് കുഴക്കരുത് ഇപ്പം നമ്മൾ ആദ്യം കുഴച്ചപ്പോൾ നന്നായിട്ട് കുഴച്ചിട്ട് വേണം വയ്ക്കാം മയം വരുത്തിയിട്ട് എന്നിട്ട് ഇതായത് ഇങ്ങനെ ചെറിയ ചെറിയ ബോളുകളാക്കി ഉരുട്ടണം നമ്മുടെ പൂരിയൊക്കെ ആകും കുറച്ചും കൂടി വലുപ്പം കൊടുക്കുക കേട്ടോ ചപ്പാത്തിക്കൊക്കെ ഉരുട്ടണം അത്രയും മതി നമ്മൾ നല്ല ഒരുവിധം വലുപ്പമുള്ള ഒരു ചപ്പാത്തിക്ക് ഉരുട്ടണം അത്രയും വലുപ്പത്തിൽ തന്നെ ഉരുട്ടിയാൽ മതി ഇങ്ങനെ ഇതിന് ഒരു ഒമ്പത് ഒമ്പത് കുമ്പൂസ് കിട്ടുന്നുണ്ട് കേട്ടോ എനിക്ക് നന്നായിട്ട് ഉരുട്ടിയിട്ട് വയ്ക്കുക എന്നിട്ടത് നന്നായി അത് പരത്ത് അതേ നമ്മുടെ പൂരിയേക്കാളും കുറച്ചും കൂടി കനത്തിൽ പരത്തണം പരത്തണോട്ടോ തീരെ കനം കുറഞ്ഞു പോകരുത് ചപ്പാത്തിക്ക് പരത്തണ പോലെ ആവരുത് നമ്മുടെ പൂരിക്ക് പരത്തൂല അതിനേക്കാളും കുറച്ചും കൂടി കനത്തില്ല എന്നിട്ടത് നമ്മൾ ഒരു പത്ത് മിനിറ്റ് മുതൽ അരമണിക്കൂർ വരെ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കണം അപ്പോൾ അതൊന്ന് പതുക്കെ അന്ന് ഒന്ന് ഒന്നും കൂടി പൊങ്ങും നമ്മളാ പരത്തി വെച്ചതിനേക്കാളും ഒന്നും കൂടി പൊങ്ങും എന്നിട്ട് നമ്മൾ ഫ്രൈ പാനിലോ ശരിക്കും കല്ലാണ് ഇതിന് നല്ലത് നമ്മുടെ പഴയ ദോശ കല്ലില്ലേ ആ കല്ലുള്ളവരാണെങ്കിൽ അതാണ് ഏറ്റവും കാരണം ചൂട് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഫ്രൈ പാനിലേക്കാളും നോൺ സ്റ്റിക്ക് പാനിനേക്കാളും ഒക്കെ നല്ലത് നമ്മുടെ കല്ല് തന്നെയാണ് ആ കല്ലിലാണെങ്കിൽ പക്കയായിട്ട് കിട്ടും അപ്പം ഇതേ ഇത് നിങ്ങൾ ശ്രദ്ധിക്കുന്നത് ഒരു പത്ത് പതിനഞ്ച് സെക്കൻഡ് കൂടുമ്പോൾ ഇത് കൊടുക്കണം കൊടുക്കണോട്ടോ എപ്പോഴും ഇല്ല കിടക്കണ വശം കരിഞ്ഞു പോകും എണ്ണ ഒന്നും തൂക്കണ്ട കേട്ടോ ഒരു പത്ത് പതിനഞ്ച് സെക്കൻഡ് കൂടുമ്പോൾ ഇത് മറിച്ചുകൊണ്ടിരിക്കണം മറിച്ച് മറിച്ചിടണം എന്നിട്ട് ഇങ്ങനെ ബബിൾ വരുമ്പോൾ ഒരു ഒരു ഭാഗം പൊങ്ങി വരുമ്പോൾ ഒന്ന് പതുക്കെ ടച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് നന്നായിട്ട് നമ്മുടെ പൂരി പോലി ബട്ടൂരൊക്കെ പൊങ്ങണ പോലെ പൊങ്ങി വരും നന്നായിട്ട് അപ്പം അതൊക്കെ ഒന്ന് അപ്പം അത് അപ്പം നമ്മൾ അമർത്തുമ്പോൾ അധികമായി പോകും വരുന്ന കേട്ടോ അധികമായി പോയാൽ പൊട്ടും പൊട്ടി അതിൻ്റെ ഉള്ളിൽ ഏറ് പുറത്തേക്ക് പോയാൽ പിന്നെ പൊങ്ങില്ലാട്ടോ അത് പൊങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ ഒന്ന് രണ്ട് പ്രാവശ്യവും കൂടി മറച്ചിടണം ഒരു നാല് അഞ്ച് പ്രാവശ്യമെങ്കിലും അതിങ്ങനെ പത്ത് സെക്കൻഡ് പത്ത് സെക്കൻഡ് വെച്ച് മറിച്ചിട്ടുകൊണ്ടിരിക്കണം പത്തോ പതിനഞ്ചോ സെക്കൻഡ് ഇടവിട്ട് അപ്പം നമ്മൾ തീ മീഡിയവും ഹൈയും മാറ്റിക്കൊണ്ടിരിക്കണോട്ടോ മീഡിയത്തിൽ നിന്നും ഹൈ ഹൈ ആക്കിയാൽ അപ്പം തന്നെ മീഡിയത്തിലേക്ക് ആക്കണം കാരണം വെച്ചാൽ ചൂട് കറക്റ്റ് ചെയ്ത് പോകണം നന്നായിട്ട് പൊങ്ങി വരുള്ളൂ തീരെ സിമ്മിൽ ഇട്ടാൽ ചിലപ്പോൾ പൊങ്ങിയില്ലയെന്ന് വരൂ കേട്ടോ ഇത് ബട്ടൂര ഉണ്ടാക്കാൻ എത്ര വലിയ ബട്ടൂര ആയാലും കുമ്പൂസായാലും എളുപ്പമാണ് ബട്ടൂര പോലെ നന്നായിട്ട് പൊന്തി വരും ഇത് പതുക്കെ ഒന്ന് അമർത്തി കൊടുക്കാവേ ഒരുപാട് ശക്തിയായിട്ടൊന്നും അമർത്തരുത് പതുക്കെ ഒന്ന് അമർത്തി കൊടുത്താൽ അങ്ങനെ പൊങ്ങി വന്നോളും ഇതിപ്പോൾ ഇത് ഉണ്ടോ അതായത് അങ്ങനെ ഉള്ളിലൊക്കെ നന്നായിട്ട് വേവും അല്ലെങ്കിൽ ഭയങ്കര ഹൈ ഹൈ ആക്കി ഫ്ലെയിമിലിട്ടിരുന്നാൽ അത് കരിഞ്ഞു പോവും അപ്പോൾ മീഡിയം നമ്മളത് കരിയാണ്ട് നോക്കണം അത്രയേ ഉള്ളൂ കുബൂസ് ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ് വളരെ ടേസ്റ്റിയുമാണ് നമുക്ക് കടയിൽ നിന്ന് കിട്ടുന്ന അതേ കുബൂസിൻ്റെ ടേസ്റ്റ് തന്നെയാണ് ഇതിന് നമ്മൾ കഴിക്കാൻ ഏറ്റവും യോജിച്ചത് അൽഫാമാണ് അത് അൽഫാമിൻ്റെ വീഡിയോ ഞാൻ മറ്റൊരു ദിവസം ഇടാട്ടോ അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക വളരെ ഈസിയാണ്